നിങ്ങൾക്ക് പലരും ഉപയോഗിക്കുന്നവരുണ്ടാവും, അപ്പൊ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആൻസർ എനിക്ക് തരണം കേട്ടോ. അപ്പക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇതിനോടില്ല, എന്നാലും കുറച്ച് കഴിക്കട്ടെ. എനിക്ക് ശർക്കര ചേർത്ത ചമ്മന്തിപ്പൊടിയ മൊത്തം പോഷക സമൃദ്ധ. ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വല്പം തേങ്ങ വറുത്ത ചമ്മന്തി ഉണ്ടാക്കാനാണ്. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ ചമ്മന്തിപ്പൊടി പൊടി ഞങ്ങൾ പറയണ നാടൻ ഭാഷ കേട്ടോ. അപ്പൊ ഒരുവിധം ഇത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്പൊ നോയമ്പ് കാലം ഒക്കെ ആകുമ്പോൾ തൊടുകറികൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പിക്കിൾ അധികം കൂട്ടണ ഇഷ്ടമല്ല, ഇതെനിക്കിഷ്ടം. പിരിച്ചിട്ടുണ്ടാക്കി വെച്ചാൽ നല്ലതല്ലേ? എണ്ണയൊന്നുമില്ല, എണ്ണയൊന്നുമില്ല, അല്ല തേങ്ങ എണ്ണയെ അടി വെച്ച്. എന്നാലും എനിക്കത് ഇച്ചിരി ചേക്ക് കഴിക്കണ ഇഷ്ടം. അത് കാരണം ഞാനത് ഉണ്ടാക്കും. ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലും സ്ഥിരം ഇത് ഉണ്ടാക്കും. ഇപ്പോഴും ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നണത്. ഇവിടെ അമ്മച്ചിക്കും ഇതൊരു ഫേവറേറ്റ് സാധനമായിരുന്നു. അപ്പച്ചന് എനിക്ക് തോന്നുന്നു അത്ര ഇഷ്ടമല്ലായിരുന്നു. ശർക്കര ഇടുന്ന ഇഷ്ടം നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതില് കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് ഒരു കുഞ്ഞു ഡപ്പയില് മാറ്റാം. എനിക്ക് ശർക്കര എന്ന് പറഞ്ഞ ഇഷ്ടമാണ്. എനിക്ക് ഇതിന് ആവശ്യത്തിനുള്ള എരിവും ആവശ്യത്തിനുള്ള വളംപുളിയും ചേർക്കണം ഇഷ്ടം. പിന്നെ ഉള്ളിയൊന്നും ഇതിൽ ചേർക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി ചേർത്താൽ ചിലപ്പോൾ കേടാകും. പിന്നെ വേറൊരു സംഭവം ഇതിൽ ചേർക്കാറുണ്ട്, പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചങ്ങലമ്പരണ്ട എന്ന് പറഞ്ഞൊരു സാധനം, മരത്തിൽ കയറി വളങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കണം, അതായത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അതിന്റെ തണ്ട് പോലെ ഇങ്ങനെ കിടക്കും, കാറ്റസ് പ്ലാന്റിന്റെ ഒക്കെ പോലെ. എന്നിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കണ ഒരു സാധനമാണ്. ചാച്ചയുടെ അവിടെ പറമ്പിൽ അതുണ്ടായിരുന്നു, ഇപ്പൊ അത് കളഞ്ഞോന്ന് വാങ്ങണേ. തിരിമറിയും അതുണ്ടാക്കുമ്പോ എപ്പോഴും അതായത് ഇതിലേക്ക് അരിഞ്ഞു ചേർക്കും ചങ്ങലമ്പരണ്ട. അപ്പൊ അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ വീട്ടില്. അതിപ്പ ഇവിടെയും ഈ പരിസരത്തൊന്നും ഇല്ല, ഉണ്ടെങ്കിലും ഇപ്പൊ അതൊന്നും അന്വേഷിച്ചു പോകാനൊന്നും പറ്റൂല. തൽക്കാലം നമുക്ക് വേണ്ടിയുള്ള പരിപാടി നമ്മൾ ചെയ്യുക കേട്ടോ. ഇതൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിക്കണില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞ് വരും വറുത്ത് വരുമ്പോ. അപ്പൊ ഇത് വറുത്തിട്ട് ആവശ്യത്തിന് പുളി, ഉപ്പ്, മുളക്, തരിക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത്, ചിലര് ഉലുവയും കായും ഒക്കെ ചേർത്ത്, ഞാനതൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. പല സ്ഥലത്തേക്കും പല രീതിയായിരിക്കും. എന്നിട്ട് വറുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ വറവലിന്റെ മൂപ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ചിലര് ചെറിയ ചുമപ്പ് നിറത്തില് ഓഫ് ചെയ്യും, ഞാൻ ഇച്ചിരോടെ ഒരു കളർ ചേഞ്ച് എടുത്തച്ച ഓഫ് ചെയ്യാറുണ്ട്. തനി ബ്ലാക്ക് ആക്കൂല, എന്നാ ഒരു ഡാർക്ക് ബ്രൗൺ പോലെ ഇരിക്കും. അപ്പൊ ഞാൻ ആ പരിവം കാണിച്ചു തരാം. അപ്പൊ ആദ്യമേ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് വറുക്കാൻ നോക്കട്ടെ, പരിപാടികൾ നീങ്ങട്ടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. അപ്പൊ ഇനി ഇതിവിടെ കിടന്ന് വറുത്ത് വറുത്ത് വന്നെ. അപ്പൊ ഫ്ലെയിം കുറച്ചാണ് ഇരുന്ന, ഇതിൽ ചിലരില്ലേ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു എന്താ ഒരു ടേസ്റ്റിന് വേണ്ടിയായിരിക്കും ഉഴുന്ന പരിപ്പ് അരി ഒക്കെ ചേർക്കും പൊട്ടൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടി. ഞാൻ അതൊന്നുമില്ല, പ്ലെയിൻ തേങ്ങ മാത്രം. പിന്നെ മുളക് ചേർക്കുമ്പോൾ ഞാൻ ഇത്തവണ മുളക് പൊടിയല്ല, നീ ആ മേടിച്ച മുളകില്ലേ വറ്റൽമുളക്, ആ മുളക് അതിലേക്ക് ചേർക്കണം. മുളകും പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട, കായം ഉലുവ അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല. പിന്നെ വളംപുളി നിങ്ങൾ കാണിക്കാം. പിന്നെ മിക്സിയിലാണ് പൊടിച്ചെടുക്കണേ. പണ്ടൊക്കെ ഉരലിൽ തന്നെ ഇടിച്ചാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം, ഇപ്പൊ അതൊക്കെ ഓർമ്മകൾ മാത്രം. ഉരലിവിടെ ഉരൽ ഉരട്ടരയിൽ കിടപ്പുണ്ടായി, പക്ഷെ ഇടിയില്ല. ഉലക്കേ ഉണ്ട്, ഉരലും ഉണ്ട്, പക്ഷെ ആ സംഗതികളൊന്നും ഇപ്പൊ ഇല്ല, അതിനൊന്നും ആളില്ല. അപ്പൊ മിക്സിയാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനം അല്ലേ. ഏതാണ്ട് ഒരു മുക്കാലും മൂപ്പായിട്ടുണ്ട് കേട്ടോ, അത്രേ ആയിട്ടുള്ളു. ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്ന, നമ്മൾ ഇതിലാകെ ചേർക്കണത് തേങ്ങയും പുളിയും ഉപ്പും മുളകും ആണെന്നല്ലേ പറഞ്ഞതാണ് ആകെ ചേർക്കണതാണ്. പക്ഷെ അതിൻ്റെ കൂടെ എസൻഷ്യലായിട്ട് വേറൊരു സംഭവം ചേർക്കാനുണ്ട്, ഉഴുന്നുപരിപ്പും അരിയും ഒന്നും ചേർത്തില്ലെങ്കിലും കറിവേപ്പില ചേർക്കണം. അത് പറയാൻ മറന്നുപോയായിരുന്ന ഞാൻ. എന്നിട്ട് വേപ്പില പറിച്ച് കഴുകി നീറ്റാക്കി വെള്ളം മാലാൻ വെച്ചതേ തുളയം പാത്രത്തിൽ, തുളയം കയ്യിൽ ഇരിക്കും. അത് ആ വേപ്പില ഏതാണ്ട് ഇടേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആ ഒപ്പം തന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വേപ്പില ഇടാം കേട്ടോ. വേപ്പിലയും മുളകും ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലെയിം എപ്പോഴും എന്നാന്നറിയ താമസം വറുത്തു വരാൻ മീഡിയത്തിൽ ഇട്ടാ വറക്കണത്. കാരണം തേങ്ങ അല്ലെങ്കിൽ കരിഞ്ഞു പോകും, കരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് സോറ് മൊത്തം പോകും. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയതിനൊരു പ്രയോജനം ഇല്ലാതെ പോകും. അത് കാരണം ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ തേങ്ങ വറക്കുമ്പോൾ വറക്കാവുള്ളൂ. അടുപ്പിൽ വറക്കണവരാണെങ്കിൽ ആദ്യം ഉരുളി അടുപ്പത്ത് വെച്ച് വെച്ച് തീയൊക്കെ കത്തിച്ച് വെച്ച് ആദ്യം കുറച്ച് നന്നായിട്ട് തീയില് വറക്കാം. അത് കഴിഞ്ഞ് പിന്നെ തീ വളരെ കുറച്ച് നേരത്തെ കനലിലിട്ടേ വറുത്തെടുക്കാവുള്ളൂ. അത് പഴമയുള്ള വീട്ടിലുള്ള അമ്മച്ചിമാർക്കെല്ലാം നന്നായിട്ട് അതിനെപ്പറ്റി അറിയാൻ പറ്റും.
ഇതൊക്കെ ജോലിക്കാരെ സംബന്ധിച്ചും പുതിയ കുട്ടികളെ സംബന്ധിച്ചും ഉണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള ഒരു ഐറ്റം അല്ല തേങ്ങ വറുത്തെടുക്കണ്ടേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, വാങ്ങിക്കുന്ന ചമ്മന്തിപ്പൊടി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ടേസ്റ്റ് ചെയ്ത അത് നമ്മളുണ്ടാക്കണ വീടുകളിൽ ഉണ്ടാക്കണ ചമ്മന്തിപ്പൊടിയുടെ വാലെ കെട്ടാനുള്ള രുചിയില്ല. അത് ഞാൻ തുറന്നു പറയാം. കാരണം നമ്മളുണ്ടാക്കുമ്പോൾ പഴുപ്പല് തേങ്ങ പാകം പഴുത്ത തേങ്ങ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഉഴുന്നും അരിയൊക്കെ ഇതിൻ്റെ കൂടെ പൊട്ടിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരിയുടെ ടേസ്റ്റിയാണ്. കായ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താൽ അതും നല്ലതാണ്. പക്ഷെ ഞങ്ങളുടെ ടേസ്റ്റ് ഇതായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യണം. പിന്നെ ഉഴുന്ന് അരിയൊന്നും ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ, ഇട്ട് കഴിഞ്ഞാൽ നല്ലതുമാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേപ്പിലെ മുളകും ചേർക്കാം കേട്ടോ. അതിൻ്റെ സമയമായി സമയമായി സമയമായി. ഞങ്ങൾക്ക് ഒരു സ്വല്പം ബ്രൗണിഷ് കളറിൽ ഇരിക്കുന്നതാ ഇഷ്ടം, തീരെ ലൈറ്റ് ചുമപ്പ് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ തീരെ ലൈറ്റ് ആയിട്ടുള്ള ചുമപ്പ് കളർ ഇഷ്ടമുള്ളവർക്ക് ഈ പരുവത്തിന് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ചട്ടിയിലിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മൾ ഓഫ് ചെയ്തേച്ച് ബർണറിൽ നിന്ന് മാറ്റി വേറെ ബർണറിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തട്ടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചൂടായി കിട്ടിക്കൂടും. ഈ പാത്രത്തിൽ നിന്ന് മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടെ ബ്രൗൺ കളർ ഞങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ് വറുത്തോണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേപ്പിലയും മുളകും ചേർക്കാം. ആ എരിവുള്ള മുളക് ആയതുകൊണ്ട് നമുക്ക് അധികം ചേർക്കണ്ട. നമ്മളിത് അത്ര ഇട്ട് തേങ്ങ വറുത്തു വന്നപ്പോൾ കണ്ടോ ചുങ്ങിയത്. അത് അവനവൻ്റെ പറമ്പിൽ നിന്ന് പറിക്കണ തേങ്ങയൊക്കെ ആകുമ്പോൾ നല്ല മൂപ്പ് പാകത്തിനുള്ള നല്ല തേങ്ങ കിട്ടും. അപ്പം അങ്ങനെ ശരിക്കും ഉണക്കൽ പോലെയുള്ള പാകത്തിനുള്ള തേങ്ങ ഏറ്റവും നല്ലത് ഇതിന്. കാരണം ടേസ്റ്റും ഉണ്ടാവും, വേഗമെന്ന് വർണ്ണം കിട്ടും. അങ്ങനെ അപ്പം ഞാൻ ഓരോ ടിപ്സുകൾ ഈ കൂടെ പറയണതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കണ ഒരു ഐറ്റമല്ല. ഞൊടിയിടയിൽ തയ്യാറാക്കാൻ ഒട്ടും സാധിക്കില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. ആ ഇഷ്ടം പോലെ സമയമെടുക്കും. പിന്നെ തന്നെയല്ല, ഇതൊരു തൊടുകറിയായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. തോരൻ പോലെയോ ഒഴിച്ചുകറി പോലെയോ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ. പിന്നെ വീടുകളിൽ അമ്മച്ചിമാരോ ജോലിക്ക് വന്നാൽ സഹായിക്കാൻ വന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാം കേട്ടോ. ഞാനിവിടെ അങ്ങനെയാണ് സാധാരണ തേങ്ങ വറക്കൽ ചെയ്യാറ്, വറുത്തരപ്പ് ഉണ്ടാക്കി വെക്കുമ്പോൾ. ഞാൻ തനിയെ അങ്ങനെ വറക്കലൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചമ്മന്തിപ്പുളിക്ക് ഒരു കുറച്ച് തേങ്ങ എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. വേപ്പില കഴുകി വെള്ളം വാരാൻ വെച്ചതാണ്. വെള്ളം പൂർണ്ണമായിട്ട് പോയി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടാൻ പോണത്. പോയിട്ടില്ലെങ്കിലും അതിൽ കിടന്ന് വറന്ന് പോകുന്നുള്ളൂ കേട്ടോ. അധികം ദിവസമൊന്നും വെച്ചോണ്ടിരിക്കാനൊന്നും ഇല്ലല്ലോ ഇത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ വറവൽ ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ അരിഞ്ഞു അടിയിൽ പിടിക്കും. അതൊരു വിഷയമുണ്ട്. പിന്നെ നമുക്കത് ഇനിയിപ്പോൾ നമുക്ക് മുളകും ചേർക്കാം കേട്ടോ. കറിവേപ്പില നന്നായിട്ട് ചേർക്കണം. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയായിരുന്നു. വേറെ ഒന്നും ആഡ് ചെയ്യണില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പം ആഡ് ചെയ്യണ കാര്യം പറയണ്ടേ നമ്മൾ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പം കറിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പിലെ വെള്ളമൊക്കെ അതിന് നീറ്റായി. വെള്ളം വരിയാൻ കിഴുത്തതിൽ കയ്യിൽ വെച്ചപ്പോയിരുന്നു, കുറച്ച് കറിവേപ്പില ഇല്ലായിരുന്നതാ. ഇപ്പം ഇതേ മുളക് അവനവന് ആവശ്യത്തിന്. ഇത് ഈ വറ്റൽമുളകിന് നല്ല എരിവ്, അതുകൊണ്ട് ഞാൻ അത് ഇടണില്ല കേട്ടോ. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. വാങ്ങണേ നമുക്ക് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പൊടി ചേർത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ കരിയുന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മുടെ കുറവിൽ ഭാഗം പറയാം ചുമപ്പ് എത്ര ആവണമെന്നുള്ള. പിന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണില്ല, കാരണം ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇച്ചിരിയോടെ ചുമപ്പായിക്കൂടും. അപ്പം ഞാൻ ഈ അടുക്കള ഭാഗത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അന്നേരം ഒന്ന് ഈ കയ്യിൽ കൊണ്ട് ഇളക്കി ഇട്ടേക്കാൻ മതി. അപ്പം പിന്നെ വിഷയമില്ല. ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം അവിടെ നിന്ന്, ആ അടുപ്പിൽ നിന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കണം. അത്രേ ഉള്ളൂ. എല്ലാവരും ഉച്ച 12 മണി ഏതാണ്ട് ആയി എന്ന് തോന്നണമില്ല. 12 ആയി എല്ലാവരും ഉച്ച ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കാന്ന് അറിയാം. എങ്കിലും എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഈ വെയിലത്തും ചൂടത്തും ഒന്നും അധികം പരമാവധി ജോലിക്കാർക്ക് പറ്റിയുള്ള വീട്ടമ്മമാരൊക്കെ പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ കൂടി കൂടി വരുന്നുണ്ട്. ഞങ്ങളുടെ പാകത്തിനുള്ള ഏതാണ്ട് കളറായിട്ടുണ്ട്. ഈ ചീഞ്ചട്ടിയിലിരുന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ഒന്ന് ആയി കിട്ടും. ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റണില്ല, പതുക്കി എന്നിട്ട് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കണുള്ളൂ. പൊടിക്കുമ്പോൾ കാണിക്കണ്ടേ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താട്ടോ. ഈ പൊടിക്ക് മഞ്ഞൾപ്പൊടി, ഇനി അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ പാകമായി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ
വേറെ ഒന്നുമില്ല. അതെ, ഇങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഈ പരിസരത്തുള്ളത് കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നു, കുറച്ചുകൂടെ കളറ് വരുവണ്ണേരം. അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അത് പരമാവധി തടി സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാനും ഉള്ളിച്ചട്ടിയാണ്, അതിലേക്ക് സ്റ്റീലിൻ്റെ സ്പൂണിട്ട് ഇളക്കുമ്പോൾ അതൊരു സുഖമില്ല സൗണ്ട്. തടിയുടെ സ്പൂണാകുമ്പോൾ പിന്നെ അങ്ങനത്തെ വിഷയമില്ലല്ലോ, സൗണ്ട് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം തടി സ്പൂണാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വറക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റി നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വറുത്ത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ചിലപ്പോൾ പ്രതലം പൊളിഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട്. അതിനധികം ചൂടടിക്കാത്ര നല്ലതല്ലെന്നല്ലേ പറയണം. പിന്നെ എനിക്ക് തോന്നണതേ ഈ ഗ്രാനൈറ്റിൻ്റെ ഇതുള്ള ചട്ടിയില്ല, നോൺസ്റ്റിക്ക് നല്ലതെന്ന് പറഞ്ഞ ഗ്രാനൈറ്റിൻ്റെ ഡിസൈനുള്ള ആ തവയാകുമ്പോൾ കുറച്ചുകൂടെ ചൂട് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല. അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഉള്ള ആരെങ്കിലും ഞങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഗ്രാനൈറ്റ് പ്രതലമുള്ള ചട്ടിക്ക് ചൂട് എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരിക. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ചൂട് നിൽക്കണ ടൈപ്പ് അല്ല, ചൂട് നിന്ന് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇല്ലായെങ്കിൽ എനിക്ക് ഒരെണ്ണം ബൈ ചെയ്യാനാണ്. അതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് പലരും ഉപയോഗിക്കുന്നവരുണ്ടാവും, അപ്പോൾ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആൻസർ എനിക്ക് തരണം കേട്ടോ. അത് ഇതുപോലെ തന്നെയുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അത് മേടിച്ചിട്ട് നോൺ സ്റ്റിക്ക് ഒരു തമ്മിൽ വ്യത്യാസം അല്ല, രണ്ടും തമ്മിൽ ചേഞ്ച് ഇല്ലെങ്കിൽ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം മറ്റേത് എനിക്ക് തോന്നണത് പലരും അതിൽ ചെയ്യുന്നുണ്ട്, അപ്പം അത് കൂടുതൽ ഗുണകരമാണെന്ന് എനിക്ക് തോന്നണേ. അത് എന്ത് മെറ്റീരിയലാണ് ഈ കടയിൽ ഞാൻ ഇന്നാളെ വെച്ചു, ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെപ്പറ്റി നോഹവാ. ഞാൻ ചോദിച്ചതാ കട്ട കുറിച്ച് നോഹവ് അല്ല, അവർക്ക് ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ആ ഇതിനിപ്പോ വീണ്ടും ഡ്രൈ അല്ല, കളർ ഡാർക്കായിട്ടാവൂന്ന. ഇനി എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ, ഇനി നമുക്ക് മിക്സിയിലെ ബൗളിലേക്ക് ഇടുക. ഇട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പുളി ഇറക്കുക. പുളി ഞാൻ നമ്മുടെ സ്വന്തം പുളിയേ, ഞാനിപ്പോൾ ഇതിനു വേണ്ടി സ്വല്പം കുത്തിയെടുക്കുക. സ്വന്തം പുളി എന്ന് പറഞ്ഞാൽ പുളിമരത്തിൻ്റെ കൊമ്പ് വെട്ടിയത് കൊണ്ട് പുളി നമുക്ക് വളരെ കുറവാണ് ഉണ്ടാവണത്. അവിടെ ഒരു ചാക്കിൽ ഉണങ്ങാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പുളി മാർജിൻ ഫ്രീയിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് ഉരുട്ടി ഇങ്ങനെ കവറിൽ വരൂലേ, അത് മേടിക്കുക പതിവ്. ഇവിടെ ഇവിടെ ആവശ്യത്തിന് ഇത് തികയൂല, കാരണം കൊമ്പെല്ലാം ടെറസം മുകളിലേക്ക് കിടന്നുകൊണ്ട് അതെല്ലാം വെട്ടി വണ്ണ് സ്ട്രെസ് വർക്ക് ചെയ്തപ്പോ ഒരു സൈഡിലേക്കുള്ള കൊമ്പിലേ ഉണ്ടാവണുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നും ആവൂല. പുളി ഒരുപാട് ആവശ്യം ഉണ്ടല്ലോ പല കറികൾക്കും. അപ്പൊ ബാക്കിയുള്ള പുളി നമ്മൾ മേടിക്കും, ഇത് നമ്മൾ കുത്തിയെടുക്കും. എനിക്കിങ്ങനെ കുത്താനുള്ള ക്ഷമയൊന്നുമില്ല, ഇതൊക്കെ അവര് വരുമ്പോഴേ ചെയ്യിക്കണം. അപ്പൊ ഞാൻ അതൊരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാം, എടുക്കണത് കുത്തണത്. അന്നേരം പുള്ളിക്കാർ വരുമ്പോൾ കൂടെ ഉണ്ടാവണം, അതാ കുഴപ്പം. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് തണുത്തും. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇടാം പൊടിക്കാനായിട്ട്. പലർക്കും പല കളറാട്ടോ, ചിലര് കുറച്ചുകൂടെ ബ്രൗൺ ആക്കും, ചിലര് ഇതിൽ ഇച്ചിരിയോടെ ബ്രൗൺ കളർ കുറയ്ക്കും. ഓരോരുത്തർക്ക് ഓരോ അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറ് അവർക്ക് ചൂസ് ചെയ്യാം അല്ലേ. ചിലവിടെ ആയാലും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മടിയായത് കൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇത് മതി എന്നേലും മൊത്തം അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച് പുളി ഉപ്പും ചേർക്കാം കേട്ടോ. ഇത് വെച്ച് ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് പുളി ഇത്രയും വേണ്ടി വരില്ല, ചിലപ്പോൾ ഇത് പൊടിച്ചു കഴിയുമ്പോ കുറയും. അതെ, അപ്പൊ നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ല ഡാർക്ക് കളറായല്ലോ. ഒരു സ്പൂണിങ്ങെടുത്തേ, നീ കൈ കൊണ്ട് കാണിക്കണ്ടല്ലോ. നോക്കാം, അതിന്റെ ബ്ലേഡ് എങ്ങാനും കയ്യിൽ മുട്ടിയാലേ, മുറിഞ്ഞാ പിന്നെ ബ്ലേഡ് നല്ല മുറിച്ചേ. ഇത് കണ്ടോ, ആ പരുവത്തിന് നമ്മൾ ഓഫ് ചെയ്തിട്ട് ചീനിച്ചട്ടിയിലിരുന്ന, ഞാൻ പറഞ്ഞില്ലേ ചീനിച്ചട്ടിയിൽ മാറ്റി വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിവ് പോലെ വരും. ഇപ്പൊ കണ്ടോ പാകം കളറായില്ലേ. ഇനി പുളി ചേർത്ത് കഴിയുമ്പോ ഇച്ചിരൂടെ കളർ വരും. അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞത് മതിയോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരു സ്വല്പം കൂടി ഒന്ന് പൊടിക്കണം. എന്നാന്നറിയാമോ, പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സായി വരുവുള്ളൂ, പിന്നെ പൊടിയൂല പൊടിയൂല, ഇങ്ങനെ ഉരുണ്ടിങ് വരുവുള്ളൂ. അപ്പൊ ഞാൻ ഒന്നോടെ ഒന്ന് കറക്കി വെച്ച് ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഒറ്റ കറക്കം ഇപ്പൊ കണ്ടോ, അതെ നല്ല പാകായിതേ, തരിങ്ങൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും അത്രയും താല്പര്യമില്ലോ. അപ്പൊ അല്ല, ഞാൻ പുളിയൊക്കെ ചേർത്ത് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇനി
പുളി ഇടുക കേട്ടോ. ആയിക്കോട്ടെ. പുളി നമ്മുടെ സ്വന്തം ഇതായതുകൊണ്ട് നല്ല നൂറുണ്ടാവും. കുറച്ചിട്ടേച്ച് പിന്നെ നോക്കാൻ വേണോന്ന്. കൂടിപ്പോയാൽ പിന്നെ ഇതിലേക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. തേങ്ങ ഇനി വറക്കാനൊന്നും പറ്റൂല. അപ്പൊ ഈ സാധാരണ പുളി നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോയില്ലേ, പുളി കുത്തിവെച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പെരട്ടി ഉണ്ടയാക്കിയാ വെക്കണത്. ഇതിപ്പോ ഫ്രഷ് പുളി ആയതുകൊണ്ട് ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് കേട്ടോ. ആയിക്കോട്ടെ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഉരുട്ടി വെച്ചേക്കണ പുളിയാണെങ്കിൽ അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. മിക്സിയിൽ നിന്ന് മറിക്കുവാണേ. ഇച്ചിരൂടെ പൊടിയാതിരിക്കണമെങ്കിൽ ഇച്ചിരൂടെ പൊടിയാത്ത രീതിയിലെടുക്കാം. അന്നേരം എന്നാന്നറിയുമോ, കഴിക്കുമ്പോ ഇങ്ങനെ അത് കടിക്കുമ്പോൾ ഒരു സുഖയില്ല. പൊടി തരിഞ്ഞ് പോലെയൊക്കെ ഇരിക്കും ശരിക്കും പൊടിയാത്തതുകൊണ്ട്. അപ്പം ഞാനത് കാരണം നന്നായിട്ടൊന്ന് പൊടിച്ചോ. പിന്നെ ഇച്ചിരൂടെ മുറുകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്താൽ മതി. പക്ഷെ അന്നേരം പിന്നെ ഉപ്പ് കൂടിപ്പോയാൽ ശരിയാവില്ല. ഇതിപ്പോൾ ഇച്ചിരി കുഴഞ്ഞിരുന്നു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പം ഇച്ചിരി കുഴഞ്ഞാണ്ടിരിക്കണേന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ചൊരു ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാക്കാം. അപ്പം പിന്നെ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല. ഞാൻ സ്പൂണിൽ തരാം. നല്ല ഫ്രഷ് ഫ്രം ദ ഓവൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രം ദ ഗ്യാസ്. രുചിയില്ലേ? ഞാൻ അത്ര ഫാൻ അല്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര രുചി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയാം നിനക്ക് താല്പര്യമില്ല. ലേശം കൂടി പുളി ആവാം വേണമെങ്കിൽ. വേണ്ട, അഞ്ഞി പുളി വേണ്ട. മിക്സ് ചെയ്യുമ്പോ പുളി ഭാഗാവും. കുപ്പിയിലാക്കുമ്പോ കാണിക്കാം കേട്ടോ. എത്ര ദിവസം വരെ ഇത് കേടാകാതിരിക്കും? ഒരു മാസം. ആണോ? അതിൽ കൂടുതലിരിക്കുമെന്ന് എനിക്ക് തോന്നണേ. അത് വെള്ളം ചേർക്കാതെ എടുക്കണതല്ലേ. തേങ്ങ വറുത്ത വെള്ളം വറ്റിച്ചെടുക്കണ സാധനല്ലേ. അപ്പൊ ഒരു തകരാറും ഇല്ല, പുറത്ത് വെച്ചാ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അത് തേങ്ങയില് വെള്ളം മുഴുവൻ വറ്റി. ഒന്നാമത് ഉണക്ക തേങ്ങ, രണ്ടാമത് തേങ്ങ വറക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാവൂല. പിന്നെ അതിലേക്ക് വെള്ളമായി ഉള്ള ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. ഉപ്പും മുളകും പുളിയല്ലേ ചേർക്കണത്. പിന്നെ എരിവിന് മുളകും. ഇപ്പൊ ഇന്നാളെ ഏതാണ്ട് പറഞ്ഞപ്പോ ആരോ കമന്റിൽ പറഞ്ഞ പോലെ ഇത് ചക്ക വിളയിക്കുമ്പേ നല്ല ഇതാ പറഞ്ഞേ. പക്ഷെ വീഡിയോ ഫുള്ള് കേൾക്കാത്തോണ്ട് ചക്ക വരട്ടുമ്പേ നെയ് ചേർക്കണോന്ന്. ഞങ്ങൾ ഓൾറെഡി ചക്ക അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരട്ടണേന് നെയ്യോടുകൂടി ചേർത്താ ചെയ്യണേന്ന്. പക്ഷെ അത് ഫുൾ വീഡിയോ കേൾക്കാതെ പറഞ്ഞതായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിന് മുളക്, പുളി, ഉപ്പ്, പിന്നെ നമ്മുടെ അടുത്ത വേപ്പില അല്ലേ, ഇത്രയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരു മിനിറ്റ് എന്റെ കൈ ഒന്ന് കൈ വെച്ച് വരട്ടെ കേട്ടോ. പൊടിഞ്ഞു പൊടിഞ്ഞ ചമ്മന്തിപ്പൊടി ഇരിക്കണോന്നുണ്ടെങ്കിൽ ഇച്ചിരിയോടെ പാകം കുറച്ച് മിക്സിയിൽ കറക്കിയാ മതി. ഞാൻ ഇച്ചിരിയോടെ, എനിക്ക് അത്രയും പൊടിഞ്ഞിരുന്നാ ഇങ്ങനെ തരിങ്ങ് നാക്കിൽ കടിക്കും. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നോടെ ക്രഷ് ചെയ്തതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞ പരുവത്തിനായതാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് ഡ്രൈ ആവും. പക്ഷെ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്താൽ എനിക്ക് ശരിയാവൂല. അത് കാരണം ഞാൻ ഒന്നും ചെയ്യണില്ല. ഈ മോഡലിലാണ് കഴിക്കുന്നത്. ചോറിനെടുക്കുമ്പോ നമുക്ക് കാണാം. അല്ല, നീ ഒന്ന് ടേസ്റ്റ്, നിനക്ക് താല്പര്യമില്ലല്ലോ, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ച് നിന്റേതായ ഒരു അഭിപ്രായം പറഞ്ഞേരെ. പിന്നെ ചോറില് എടുക്കുമ്പോ എന്തായാലും കാണിക്കാം, അപ്പയുടെ അഭിപ്രായം ചോദിക്കാം. ചമ്മന്തിപ്പൊടി താല്പര്യമില്ലാത്ത ഞാൻ ചമ്മന്തിപ്പൊടി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അമ്മയുടെ നിർബന്ധത്തിന് വിധേയായി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെ അഭിപ്രായം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞോളൂ. അഭിപ്രായം പറയാ, വിചാരിക്കാൻ പറ്റൂ. ഇഷ്ടയില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കും. കഴിച്ചു നോക്കിക്കോളൂ. കിട്ടിയാ? കൊഴപ്പില്ല. നിന്റെ അഭിപ്രായം പറഞ്ഞോ. നീ ശർക്കര ചേർത്തിരുന്നെങ്കിലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയനെ. കാരണം എനിക്ക് മധുരമുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പഴേ ശർക്കര ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, അപ്പം അല്ലെങ്കിലും ടേസ്റ്റി ഒക്കെ തന്നെയാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തോണ്ടാണ് ഞാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. ബട്ട് ഇറ്റ്സ് ടേസ്റ്റി, ഡീസെന്റ് ആയിട്ടുള്ള ഒരു നല്ല കറിയാണ്. തേങ്ങ വറുത്തതിന് നല്ല ഫ്രഷ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പുളി ചേർത്തപ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബട്ട് ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല കറിയാണ് കേട്ടോ. നോയമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് നല്ല കറി. വളരെ നല്ല ഒരു തൊട്ടുകറി. തൊടുകറി, തൊട്ടുകറി അല്ല, തൊടുകറി. ഓക്കെ. എനിക്ക് ശർക്കര ഇട്ടത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അമ്മ ശർക്കര ഇട്ട് റെഡിയാക്കി തന്നതാ. അതെ.
എനക്ക് മധുരം ഉള്ളതാണ്. അതെ ഞങ്ങൾക്ക് മധുരം ഇല്ലാത്ത ചമ്മന്തിപ്പൊടി സൈഡിൽ ഇടുവാണ്. അപ്പക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇതിനോട് ഇല്ല. എന്നാലും കുറച്ച് കഴിക്കട്ടെ. അതിന്റെ അത്ര ഫാനല്ല, ഞാനും അത്ര ഫാനല്ല. നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ആൾക്കാരല്ല. എങ്കിലും ഞാൻ വേണമെങ്കിലൊക്കെ കഴിക്കാം, അത്രയൊക്കെ ഉള്ളു. കഴിക്കുന്ന വെച്ചപ്പോ ദോഷമൊന്നുമില്ല, കഴിച്ചില്ലായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക്. അതിനെ പറ്റി വേണമെങ്കിൽ കഴിക്കാം, വേറെ ഒന്നും ഇല്ലെങ്കിൽ. അതെ, മധുരമുള്ള ചമ്മന്തിപ്പൊടി ശർക്കര ചീനി ഇട്ടതാ. എനിക്ക് എന്താന്നറിയില്ലേ, ചോറിന്റെ കൂടെ മധുരം ഉള്ളത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇവിടെ എല്ലാ വീട്ടിലും ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമായിരുന്നു അപ്പനെ. ഞങ്ങളുടെ അപ്പനാ വിളിച്ചോണ്ടിരുന്നത് ഗ്രാൻഡ് ഫാദറിനെ. എനിക്ക് ശർക്കര ചേർത്ത ചമ്മന്തിപ്പൊടിയാ. ശർക്കര ചേർത്ത ചമ്മന്തിപ്പൊടിയും കൂടെ ഉലുവാച്ചീര. ഇത് ചീര അല്ല കേട്ടോ, ഉലുവാച്ചീരയാണ്. ഉലുവച്ചെടിയില്ലേ അത്? അത് ശർക്കര ചേർത്താറിനെ എനിക്കത് ഇഷ്ടപ്പെട്ടു. മൊത്തം പോഷക സമൃദ്ധ. ക്യാരറ്റ് ബീട്രൂട്ട്. ക്യാരറ്റ്.